മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിംഗ് മാനേജ്മെന്റ് IPM എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന മാനേജ്മെന്റ് വിഷയത്തിൽ 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സുകളെ കുറിച്ചാണ്. അത് നമുക്ക് എവിടെ പഠിക്കാം? ഇന്നത്തെ മാറുന്ന ലോകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് മാനേജ്മെന്റ് പഠനം. ഒരുപക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന പല ജോലികളും അല്ലെങ്കിൽ ഇന്ന് ഏതെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യുന്ന ആളുകൾ 4 വർഷത്തെ 5 വർഷത്തെ കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ നിലവിൽ ഇന്ന് കാണുന്ന ജോലികൾ അതേപോലെ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് വളരെ സംശയമുള്ള ഒരു കാര്യമാണ്. 2030 ആകുമ്പോഴത്തേക്ക് ലോകത്തെ ഏതാണ്ട് 65% ജോലികളും ഓട്ടോമേറ്റഡ് ആകുകയും ഹ്യൂമൻ മെഷീൻ ഇന്റർഫേസിന് വളരെ പ്രാധാന്യമുള്ള ഒരു സമയമാണ് ഇത് വരുന്നത്. അപ്പൊ ആ സമയത്ത് ഈ മാനേജ്മെന്റ് പഠനം വളരെ ഗുണകരമായ ഒരു കാര്യമാണ്. അപ്പൊ മാനേജ്മെന്റ് പഠനത്തിലൂടെ വളരെ ഉന്നതിയിലുള്ള ജോലികൾ നമുക്ക് നേടാനായിട്ട് സാധിക്കും. അപ്പൊ ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് നമുക്ക് ഈ 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് പഠിക്കാൻ സാധിക്കുന്നത്? അപ്പൊ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് 3 IIM കുറിച്ചാണ്. 1 IIM ഇൻഡോർ, IIM റോഹ്തക്, IIM റാഞ്ചി. ഈ 3 സ്ഥാപനങ്ങളിലേക്കും IPMAT എന്നറിയപ്പെടുന്ന ഒരു പരീക്ഷ വഴിയാണ്, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതാണ് IPMAT. ഈ IPMAT ടെസ്റ്റ് വഴിയാണ് ഈ പറഞ്ഞ 3 IIMകളിലേക്ക് പ്രവേശനം നേടുന്നത്. അതിൽ IPMAT ഇൻഡോറിന് ഒരു പ്രത്യേകമായ പരീക്ഷയുണ്ട്, IPMAT റോഹ്തക്കിന് വേറൊരു പരീക്ഷയുണ്ട്. പൊതുവായി IPMAT എന്നാണ് അറിയപ്പെടുന്നത്. ഇൻഡോറിന്റെ ടെസ്റ്റ് എന്ന് തന്നെയാണ് റാഞ്ചിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ആ സ്കോറ് തന്നെയാണ് IIM റാഞ്ചിക്കും ഉപയോഗിക്കുന്നത്. 2 പരീക്ഷകളാണ് ഇതിനകത്തുള്ളത്. അതുവഴി 3 IIMകളിലേക്കാണ് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എലിജിബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് 10ാം ക്ലാസ്സിലും +2 ലെവലിലും 60% മാർക്കാണ് ഇതിന്റെ ജനറൽ കാറ്റഗറിക്കുള്ള കോമൺ ആയിട്ടുള്ള എലിജിബിലിറ്റി. കൊറോണ പോലുള്ള സാഹചര്യങ്ങളായതുകൊണ്ട് ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ വ്യത്യാസം വരാനായിട്ട് സാധ്യതകളുണ്ട്. IIM ഇൻഡോറിലെ IPM കോഴ്സിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യം 3 വർഷം ഫൗണ്ടേഷൻ കോഴ്സാണ് പഠിക്കുന്നത്, ബാച്ചിലർ ഓഫ് ആർട്സ്, അതാണ് ഫൗണ്ടേഷൻ ഓഫ് മാനേജ്മെന്റ്. അതാണ് 3 വർഷം, ആദ്യത്തെ 3 വർഷം പഠിക്കുന്നത്. അതിനുശേഷം 2 വർഷം മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അവിടെയാണ് MBAക്കുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. ഇതൊരു ഡ്യുവൽ ഡിഗ്രിയാണ്, 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് ആണ്. അതിന്റെ എലിജിബിലിറ്റിയിൽ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം 20 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ്. SC ST PWD കാറ്റഗറിയിലുള്ളവർക്ക് റിലാക്സേഷൻ ഉണ്ട്, അവർക്ക് 25 ഇയേഴ്സ് വരെ പോകാൻ സാധിക്കും. ഇതിന്റെ എലിജിബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞോണം, +2 അല്ലെങ്കിൽ ഇക്വലന്റ് എക്സാമിനേഷൻ 2019-20 പാസ്സായവരോ അല്ലെങ്കിൽ 21 അപ്പിയർ ചെയ്യുന്നവർക്കോ മാത്രമാണ് ഈ പരീക്ഷ എഴുതാൻ സാധിക്കുന്നത്. 60% മാർക്കോടെ 10ാം ക്ലാസ് ജനറൽ കാറ്റഗറിയിലുള്ള പാസ്സായിരിക്കണം. SC ST PWD സെക്ഷനിലുള്ളവർക്ക് 55% മാർക്കാണ് SSLC വേണ്ടുന്നത്. അതിനുശേഷം +2 പരീക്ഷ അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള പരീക്ഷകൾ പാസ്സായിരുന്നാൽ മതിയാവും. അപ്പൊ ഇതാണ് നിലവിൽ ഇൻഡോറിലെ കോഴ്സുകളെ കുറിച്ച്. ഇനി അതിലേക്കുള്ള പരീക്ഷ IPMAT ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. 3 സെക്ഷനായിട്ടാണ് ഈ IPMAT പരീക്ഷ നടക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി തന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് വെർബൽ എബിലിറ്റി ആണ്, അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിന് ഈ 3 കാറ്റഗറിയിലും ഉള്ള പരീക്ഷകൾക്ക് 4 മാർക്ക് വെച്ചാണ് ഉള്ളത്, 1 മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, 3 പരീക്ഷകളാണ് IPMAT. 1ാമത്തത് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, അതിൽ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. 2ാമത്തത് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഉണ്ട്. 3ാമത്തത് വെർബൽ എബിലിറ്റി ടെസ്റ്റ് ആണ്, അതും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെ 3 തരത്തിലുള്ള സെക്ഷനുകൾ ഉൾപ്പെട്ട പരീക്ഷയാണ് IPMAT. ഇതിന്റെ ഒരു ശരി ഉത്തരത്തിന് 4 മാർക്കും ഒരു തെറ്റൊരുത്തരത്തിന് 1 മാർക്ക് നെഗറ്റീവ് മാർക്കായിട്ടുണ്ട്. ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുകയും അവരെ ഫൈനൽ സെലക്ഷൻ എന്ന് വെച്ചാൽ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ മാർക്ക് അത് 65%, പേഴ്സണൽ അസസ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഇന്റർവ്യൂ അതിന്റെ മാർക്കിന്റെ 35% വെയിറ്റേജും എടുത്തിട്ടാണ് ഇൻഡോർ IIMലേക്ക് അഡ്മിഷൻ നടത്തുന്നത്. അതായത് ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികളിൽ നിന്ന് ഫൈനൽ സെലക്ഷൻ നടത്തുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ മാർക്കിന്റെ 65% വെയിറ്റേജും പേഴ്സണൽ ഇന്റർവ്യൂ മാർക്കിന്റെ 35% വെയിറ്റേജും എടുത്തിട്ടാണ് IIM ഇൻഡോറിലേക്ക് അഡ്മിഷൻ നടത്തുന്നത്. ഇതാണ് IPMAT ഇൻഡോർ. ഇനി 5 വർഷത്തെ കോഴ്സിന് ഇടയ്ക്ക് 3 വർഷം കഴിഞ്ഞാല് നമുക്ക് BA ഡിഗ്രിയാണ് കിട്ടുന്നത്, ബാച്ചിലർ ഓഫ് ആർട്സ് ഡിഗ്രിയാണ് കിട്ടുന്നത്. അതിനുശേഷം 2 വർഷം MBA പ്രോഗ്രാമാണ് നടക്കുന്നത്. അപ്പൊ ഏതെങ്കിലും കാരണവശാൽ 3 വർഷം കഴിഞ്ഞ് എക്സിറ്റ് ചെയ്യേണ്ടവർക്ക് അതിനുള്ള സൗകര്യം ഈ പ്രോഗ്രാമിലുണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് നടന്നിട്ടുള്ളത് ഏതാണ്ട് 22% പ്ലേസ്മെന്റും കൺസൾട്ടിംഗ് ഏരിയയിലാണ് നടന്നിട്ടുള്ളത്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ ഏതാണ്ട് 23% പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട്.
ഫിനാൻസ് സെക്ടറിൽ ഏതാണ്ട് 23% പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടും ഏറ്റവും ഉത്തമമായ ഒരു പ്രോഗ്രാമാണിത്. ഇതിലേക്ക് ഈ വർഷത്തെ അഡ്മിഷൻ അല്ലെങ്കിൽ അപേക്ഷ ക്ഷണിക്കുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അടുത്ത വർഷത്തേക്കോ അല്ലെങ്കിൽ പ്ലസ് വണ്ണിൽ ഇപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കോ ഉറപ്പായിട്ട് പരിശീലനം നേടിയാൽ ഈ IIM ഇൻഡോറിലേക്കുള്ള പ്രവേശനം എളുപ്പത്തിൽ സാധിക്കുന്നതായിരിക്കും. ഈ IIM ഇൻഡോറിലെ അതേ സ്കോർ തന്നെ വെച്ചിട്ടാണ് IIM റാഞ്ചിയിലേക്കും അഡ്മിഷൻ കിട്ടുന്നത്. IPMAT ഷോർട്ട് സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ ഒരു റിട്ടൺ എബിലിറ്റി ടെസ്റ്റും കൂടെ നടത്തും, WAT. അതിനുശേഷം പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാകും. അപ്പം അതിന്റെ കൂടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് IIM റാഞ്ചിയിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പൊ IIM റാഞ്ചിക്കും ഇതേ മാനദണ്ഡങ്ങൾ തന്നെയാണ് അവിടെ. പക്ഷെ 3 വർഷം ബേസിക് ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ BBA ഡിഗ്രിയാണ് കിട്ടുന്നത്. അതിനുശേഷം 2 വർഷം MBA പഠനത്തിനുള്ള അവസരമുണ്ട്. അവിടെയും 10ാം ക്ലാസ്സിൽ 12ാം ക്ലാസ്സിലും 60% മാർക്കാണ് ജനറൽ കാറ്റഗറിക്കുള്ളത്. ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബിസിനസ് ആ കാറ്റഗറിയിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്കും അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ ഏജ് ലിമിറ്റ് ബാധകമായിരിക്കത്തില്ല. ഇനി നമുക്ക് 3ാമത്തെ IIM ആയ IIM റോത്തക്കിലേക്കുള്ള പ്രവേശനം എങ്ങനെയാണ് നോക്കാം. ഈ IIM റോത്തക്കിലേക്കുള്ള പ്രവേശനം ഒരു IPMAT റോത്തക്, ഈ റോത്തക്കിലേക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള IPMAT പരീക്ഷ എഴുതേണ്ടതായിട്ടുണ്ട്. ഈ പരീക്ഷയുടെ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് സെലക്ഷൻ പ്രോസസ് എന്ന് വെച്ചാൽ IPM ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. 40 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, ലോജിക്കൽ റീസണിങ്, വെർബൽ എബിലിറ്റി, ഈ ഓരോ വിഭാഗത്തിലെ 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ശരിയുത്തരത്തിന് 4 മാർക്കും തെറ്റുത്തരത്തിന് 1 മാർക്കുമാണ് പോകുന്നത്. ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആളുകളെ പേഴ്സണൽ ഇന്റർവ്യൂ വിളിക്കുന്നതായിരിക്കും. ആ പേഴ്സണൽ ഇന്റർവ്യൂവിന്റെയും കൂടെ അടിസ്ഥാനത്തിൽ ഇവിടെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമ്മളുടെ IPMAT അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ സ്കോറിന് 45% വെയിറ്റേജും പേഴ്സണൽ ഇന്റർവ്യൂവിന് 15% വെയിറ്റേജും പാസ്റ്റ് അക്കാഡമിക് അല്ലെങ്കിൽ 10, 12 എന്നീ സമയത്തെ അക്കാഡമിക് മാർക്കുകൾക്ക് 40% വെയിറ്റേജും ഉണ്ട്. ഇപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും IIM റോത്തക്കിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഒരു വ്യത്യാസമുള്ളത് IIM ഇൻഡോറിലും IIM റാഞ്ചിയിലും ഈ പാസ്റ്റ് അക്കാഡമിക് മാർക്കുകൾക്ക് വെയിറ്റേജ് ഇല്ല. ഈ IIM റോത്തക്കിലാണെങ്കിൽ പാസ്റ്റ് അക്കാഡമിക് അതായത് 10, +2 എന്നീ മാർക്കുകൾക്കും 40% വെയിറ്റേജ് ഉണ്ട്. ഇങ്ങനെയാണ് IIM റോത്തക്കിലേക്ക് പ്രവേശനം നേടുന്നത്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ 3 IIM കളിലേക്കും പ്രവേശനം നേടാൻ IPMAT എന്ന് പറയുന്ന പരീക്ഷകളാണ് വേണ്ടുന്നത്. അത് ഇൻഡോറിലേക്കും റാഞ്ചിയിലേക്കും ഒരു പരീക്ഷയും IIM റോത്തക്കിലേക്ക് വേറൊരു പരീക്ഷയുമാണ്. ഈ IPMAT പരീക്ഷയുടെ മാർക്കും പേഴ്സണൽ ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണൽ അസസ്മെന്റിന്റെ മാർക്കും തമ്മിലുള്ള അനുപാതം 65% IPMAT പരീക്ഷയ്ക്കുള്ള വെയിറ്റേജും 35% പേഴ്സണൽ ഇന്റർവ്യൂവിനുള്ള വെയിറ്റേജുമാണ് IIM ഇൻഡോറിലേക്കും IIM റാഞ്ചിയിലേക്കും ഉള്ളത്. IIM റോത്തക്കിലാണെങ്കിൽ IPMAT പരീക്ഷയ്ക്ക് 45% വെയിറ്റേജും പേഴ്സണൽ ഇന്റർവ്യൂവിന് 15% വെയിറ്റേജും പാസ്റ്റ് അക്കാഡമിക്സിന് 40% വെയിറ്റേജും വെച്ചിട്ടാണ് IIM റോത്തക്കിലേക്ക് പ്രവേശനം നേടുന്നത്. പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉന്നതമായ 3 IIM പഠിക്കാനുള്ള അവസരമാണ് ഈ IPMAT വഴി കിട്ടുന്നത്. കരിയർ സംബന്ധമായ മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.